തമ്പുരാൻ, ഞാൻ നിരാശയിലും പരാജയത്തിലും ജീവിതത്തിന്റെ നഷ്ടങ്ങളിലുമാകുമ്പോൾ ഈശോ അടുത്തെത്തുന്നു, എന്നോടൊപ്പം യാത്ര ചെയ്യുന്നു. ഞാൻ സെമിനാരിൽ പഠിപ്പിക്കുന്ന അച്ഛനാണെന്നാണ് മനീഷച്ഛൻ പറഞ്ഞത്. ശരിയാണ്, മനീഷച്ഛനെ ഉൾപ്പെടെ പലരെയും പഠിപ്പിക്കാനുള്ള ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഇവിടെ ഇരിക്കുന്ന എൽസച്ചനും നിങ്ങൾക്ക് പരിചയമുള്ള ഈപ്പച്ചനച്ഛനെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല. അതെന്നാ ഇപ്പം പുറകെയായിപ്പോയി എന്റെ ജനനം. ഞാൻ ഒരു 2 വർഷം മുമ്പ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ക്ലാസ് എടുക്കുമ്പം എന്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് എപ്പ വേണേ സംശയം ചോദിക്കാം, ഒരിതം കൈപോക്ക് സംശയം ചെന്താടവേ. അച്ഛാ, കഴിഞ്ഞ അവധിക്ക് ഞങ്ങളുടെ ഇടവകയില് യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സെമിനാർ നടത്തി. അതായത് 12ാം ക്ലാസ് വരെ വേദപാഠമുണ്ട്, 12ാം ക്ലാസ് കഴിഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അവര് ഇന്ന് പലയിടത്തും പട്ടണങ്ങളിലാണ്, ബാംഗ്ലൂർ പഠിക്കുന്നവരുണ്ട്, ഹൈദരാബാദിൽ പഠിക്കുന്നവരുണ്ട്, ചെന്നൈയിൽ പഠനവും ജോലിയായിട്ട് കഴിയുന്നുണ്ട്. അവരെല്ലാം അവധിക്ക് വന്നു ഒരു സെമിനാർ. വിഷയം നവ സുവിശേഷവൽക്കരണം, എങ്ങനെ വീണ്ടും സുവിശേഷം കൈമാറാം വിശ്വാസം. സെമിനാർ മുന്നോട്ട് പോയി, ഉച്ചയായി. ഉച്ച കഴിഞ്ഞപ്പോൾ ഒരുത്തരൊരു സംശയം ഇതായിരുന്നു. ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ചെമ്മാശിനോട്, ദേ ഞങ്ങള് ഇവിടെ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ വേദപാഠം എല്ലാ ഞായറാഴ്ചയും പഠിച്ചുകൊണ്ടിരുന്നവര്, എല്ലാ ഞായറാഴ്ചയും കുർബാനയെ കൂടിക്കൊണ്ടിരുന്നവരാണ്. ഇപ്പൊ ഞങ്ങള് ഭൂരിപക്ഷം പേരും ബാംഗ്ലൂരിലോ ചെന്നൈയിലോ ഹൈദരാബാദിലോ ഒക്കെയാണ് അവിടുന്ന് ഇപ്പൊ വന്നിരിക്കുന്നത്. പക്ഷെ ഈ 12ാം ക്ലാസ് വരെ കർശനമായിട്ട് വേദപാഠം പഠിച്ചിട്ട് ഞങ്ങൾ പോയാൽ ഞങ്ങളിൽ ഭൂരിപക്ഷം പേരും ഇന്ന് ഞായറാഴ്ച പോലും പള്ളിയിൽ പോണില്ല. എന്തേ ഇത്രയും വർഷക്കാലം കർശനമായിട്ട് വേദപാഠം പഠിക്കുകയും മറ്റു ദിവസങ്ങളെല്ലാം കുർബാനയെ പങ്കുകൊള്ളുകയും ചെയ്തിട്ടും എന്തേ വിശ്വാസം ഉണ്ടാകുന്നില്ല? ഞാൻ ചോദിച്ചു അവനോട്, എടവേ നിന്റെ ഇടവക ഏതാ? അവൻ പറഞ്ഞു, കുറുമ്പനാടം. ഞാൻ ചോദിച്ചു, കുറുമ്പനാടത്തു നിന്ന് കത്തോലിക്ക സഭയ്ക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രഗത്ഭനായ മത അധ്യക്ഷൻ ആരാ? ആരാ? പൗവത്തിപ്പിതാവ്. പൗവത്തിപ്പിതാവിന്റെ ഇടവക കുറുമ്പനാടം. ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചു, വേദപാഠം ഏറ്റവും നന്നായിട്ട് വിദ്യാർത്ഥികൾക്ക് താല്പര്യമുണ്ടാകുന്ന രീതിയിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന രൂപത ഏതാ? അവിടെ പല രൂപതക്കാരിപ്പുണ്ട് കേരളത്തില്. അവർ പറഞ്ഞു, ചങ്ങനാശ്ശേരി. ആ ഏറ്റവും കർശനമായിട്ടും വിദ്യാർത്ഥികൾക്ക് താല്പര്യം ഉണ്ടാകുന്ന രീതിയിലും വേദപാഠം പഠിപ്പിക്കുകയും ഏറ്റവും കർശനമായിട്ട് 12ാം ക്ലാസ് വരെ പഠിപ്പിച്ച് വളർത്തിവിടുകയും ചെയ്തിട്ടും എന്തേ വിശ്വാസം ഉണ്ടാകുന്നില്ല? കൊച്ചന്റെ സംശയം ശരിയല്ലേ? ശരിയാണ്. ഈ കസർത്തെല്ലാം കാണിച്ചിട്ടും എന്തേ വിശ്വാസം ഉണ്ടാകുന്നില്ല? 2 വർഷം മുമ്പ് ആ കാലഘട്ടത്തിൽ നടന്നിരുന്ന ഒരു വലിയ പരിപാടിയായിരുന്നു നവ സുവിശേഷവൽക്കരണം. എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാകില്ല. യൂറോപ്പിന്റെ അന്തരീക്ഷത്തിൽ ഉണ്ടായ ഒരു പരിപാടിയാണ് സുവിശേഷവൽക്കരണം. നമുക്കറിയാം സുവിശേഷം കൊടുക്കുക, നവ സുവിശേഷവൽക്കരണം. അതിന്റെ കാരണം എന്നാ? സുവിശേഷം കിട്ടിയവന്, ക്രിസ്ത്യാനി ആയവനു വീണ്ടും സുവിശേഷം കൊടുക്കുക. എന്റെ കാരണം, യൂറോപ്പില് മുഴുവൻ പേരും ക്രിസ്ത്യാനികളാണ്, പക്ഷെ പള്ളിയിൽ പോകുന്നത് ഒരു 7, 8, 9, 10%, ബാക്കി 90% ഇതിനകത്ത് പോകുന്നില്ല, വിശ്വാസമില്ല. ഈ 90% 3 പ്രാവശ്യമേ പള്ളിയിൽ പോകുള്ളൂ, 2 പ്രാവശ്യം ബോധമില്ലാതെ, 1 പ്രാവശ്യം ഒരു പകുതി ബോധത്തോടെ. ആദ്യം പോകുന്ന എപ്പോഴാണ്? മാമോസായിക്ക്. ബോധമുണ്ടോ? ഇല്ല. മാതാപിതാക്കൾ കൊണ്ടേയുണ്ട്. രണ്ടാമത് എപ്പോഴാ പോടെ? കല്യാണത്തിന് ഒരു പകുതി ബോധം ഇതിന്റെ ആഘോഷത്തിന്റെ നടുവിൽ. അവസാനത്തെ പോക്ക് എപ്പോഴാ? മരിക്കുമ്പോ. ശേഷം ബോധമില്ല. ഇങ്ങനെ 3 പ്രാവശ്യം മാത്രം ഭൂരിപക്ഷം പേര്, 90% പേര് പള്ളിയിൽ പൊക്കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഇവരെ എങ്ങനെ വീണ്ടും സുവിശേഷം കൈമാറാം? നവ സുവിശേഷവൽക്കരണം
മാമോസ സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷേ ക്രിസ്തീയ വിശ്വാസം അതനുസരിച്ചുള്ള ജീവിതമില്ല. എങ്ങനെ വീണ്ടും സുവിശേഷം കൈമാറാം? അതായിരുന്നു നമ്മൾ ഇവിടെയൊക്കെ നടത്തിയ നവസുവിശേഷ വൽക്കരണം സെമിനാറ്, ക്ലാസ്, പരിപാടി. ഇതെല്ലാം കഴിഞ്ഞിട്ടും എങ്ങനെ ഇരിക്കുന്നു? പഴയ പോലെ തന്നെ. പട്ടിയുടെ വാല് കുഴലിലിട്ടാൽ എന്ത് സംഭവിക്കും? ഊരിക്കഴിയുമ്പം എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാല് കുഴല് വളയും. അതുപോലെ തന്നെ ആ പശ്ചാത്തലത്തിലാണ് 2013 March 13 ഫ്രാൻസിസ് എന്ന് പറയുന്ന മനുഷ്യൻ വത്തിക്കാന്റെ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെട്ടത്. 1.5 വർഷക്കാലം വീണ്ടും സുവിശേഷവൽക്കരണം നടത്താൻ, വീണ്ടും വിശ്വാസം പകരാൻ വേണ്ടി സഭയാകമാനം പരിശ്രമിച്ച് പരാജയപ്പെട്ടിരുന്ന സന്ദർഭത്തിൽ ഫ്രാൻസിസ് ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നത്, ഗുഡ് ഈവനിങ്, ബോനസേര, നല്ല സായാഹ്നം, എന്നിട്ടോ വർത്തമാനം പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ഞാൻ ആശീർവാദം തരാൻ വന്നതാണ്, അല്ലെങ്കിൽ അതിനു മുമ്പ് നിങ്ങൾ എന്നെ ആശീർവദിക്ക്, പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞ് തല കുനിക്കുന്ന മനുഷ്യൻ. വീണ്ടും വിശ്വാസത്തിലേക്ക് ആഴപ്പെടുത്താൻ സമൂഹത്തെ മുഴുവൻ സഭ പരിശ്രമിച്ച് പരാജയപ്പെട്ട് നിന്നപ്പോൾ ഈ മനുഷ്യൻ കടന്നു വരുന്നു അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ നിന്നും ഒരു സംഭവം. ആഞ്ചലയ്ക്ക് 20 വയസ്സ് പ്രായം, ഇറ്റലിക്കാരി, കത്തോലിക്ക ആയിരുന്നെങ്കിലും പള്ളിയിൽ പോകാറില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് വത്തിക്കാനിൽ എത്തിയത്. അതും മാർപ്പാപ്പായുടെ തിരഞ്ഞെടുപ്പിന്റെ ദിവസം. സെയിന്റ് പീറ്റേഴ്സ് വരെ ഒന്ന് പോകാമെന്ന് വെച്ചു. ആദ്യ ദർശനത്തിൽ തന്നെ ഫ്രാൻസിസ് പാപ്പായെ അവൾക്ക് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം തലകുനിച്ചതും ആശീർവാദം ചോദിച്ചതുമൊക്കെ അവളുടെ മനസ്സ് പറഞ്ഞു, ഇദ്ദേഹം കൊള്ളാമല്ലോ. പിന്നീട് പാപ്പായുടെ സ്ഥാനാരോഹണം TVയിലൂടെ അവൾ കണ്ടു. ഫ്രാൻസിസ് തുറന്ന മൊബൈലിൽ സഞ്ചരിക്കുന്നതും ഇടയ്ക്ക് വണ്ടി നിർത്തി ഇറങ്ങുന്നതും തളർവാദക്കാരനെ ആശ്ലേഷിച്ച് ചുംബിക്കുന്നതുമൊക്കെ. പിറ്റേ ദിവസം തന്നെ അവളൊരു ബൈബിൾ വാങ്ങി സുവിശേഷം വായിക്കാൻ തുടങ്ങി. പിറ്റേയാഴ്ച വിശുദ്ധ അന്നായുടെ പള്ളിയിൽ വെച്ചുള്ള പാപ്പായുടെ കുർബാനയ്ക്ക് അഞ്ജല ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ വാക്കും പ്രവൃത്തിയും സുവിശേഷത്തിൽ ഞാൻ വായിച്ചതുമായി ഒത്തുപോകുന്നു. ഒന്ന് നിർത്തിയിട്ട് അവൾ തുടർന്നു, ഇനി മുതൽ പള്ളിയിൽ പോയി തുടങ്ങാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഇനി മുതൽ പള്ളിയിൽ പോയി തുടങ്ങാമെന്ന് ഞാൻ തീരുമാനിച്ചു. വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സമൂഹം, അവിടേക്കാ ഈ മനുഷ്യൻ ഇനി മുതൽ പള്ളിയിൽ പോയി തുടങ്ങാമെന്ന്. ലോകത്തിലാകമാനം മനുഷ്യര്, പ്രത്യേകിച്ച് യൂറോപ്പിലും അമേരിക്കയിലും, ചെറുപ്പക്കാര് പള്ളിയിലേക്ക് വരുന്നു, കുമ്പസാരിക്കാൻ വരുന്നു, തിരിച്ചു വിശ്വാസത്തിലേക്ക് വരുന്നു. കാരണം ജീവിത സാക്ഷി, ഒരു മനുഷ്യൻ കാണിക്കുന്ന ജീവിത സാക്ഷി. ഈ മനുഷ്യൻ ക്രിസ്തുവിനെ ഓർമ്മപ്പെടുത്തുന്നു, സുവിശേഷത്തിലെ യേശുവിനെ. ക്രിസ്തുവിന്റെ ദാരിദ്ര്യം, ലാളിത്യം നിറഞ്ഞ ജീവിതം, ക്രിസ്തുവിന്റെ കരുണയും സ്നേഹവുമുള്ള വാക്കും പ്രവൃത്തിയും, ഇനി മുതൽ പള്ളിയിൽ പോയി തുടങ്ങാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാന് 2-3 മാസിക അച്ഛൻ പറഞ്ഞു, അതിൽ സ്മാർട്ട് ഫാമിലി എന്നൊരു മാസികയുണ്ട്, കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് കുട്ടികളെ എങ്ങനെ വളർത്തണം. അതിനകത്ത് എല്ലാ പ്രാവശ്യവും വരുന്ന ഒരു കോളമുണ്ട്, ജീവിതത്തിൽ വിജയിച്ചവരെ അവതരിപ്പിക്കുന്നു, വിജയകഥ. ജീവിതത്തിൽ ആരാ പരാജയപ്പെട്ടതെന്ന് ചോദിക്കരുത്, എല്ലാവരും വിജയിച്ചെങ്കിൽ തന്നെയാണ്, നമ്മളൊക്കെ വിജയിച്ചതാ. അപ്പൊ അങ്ങനെ പ്രത്യേകം സമൂഹം ശ്രദ്ധിക്കുന്നവരെ, അങ്ങനെ ഇരിക്കെയാണ് കേട്ടത്, മൂവാറ്റുപുഴ അടുത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡെന്റൽ ലാബ് നടത്തുന്ന ഒരുത്തനുണ്ടെന്ന് കേട്ടു. ഓ, ഏഷ്യയിലെ ഏറ്റവും വലുത് മൂവാറ്റുപുഴക്കാരൻ ഉണ്ടാക്കണമെങ്കിൽ അവൻ ചില്ലറക്കാരനായിരിക്കാം. അവനെ നമ്മൾ വിളിച്ചു, അവനെ ഇന്റർവ്യൂവിനായിട്ട് പോവുകയാണ്. ഞാനുണ്ട്, എഴുതുന്ന എഡിറ്ററുണ്ട്, പിന്നെ ഫോട്ടോഗ്രാഫറുണ്ട്. അവിടെ ചെന്നു,
അയാളെ ഓഫീസിൽ ഞങ്ങളെ കൊണ്ടുവന്ന് ഇരുത്തി. കുറച്ച് കഴിഞ്ഞപ്പം ഇയാള് പ്രത്യക്ഷപ്പെട്ടു, ജോൺ കുര്യാക്കോസ്. ഞാൻ പടത്തിൽ ഫോട്ടോയിൽ കണ്ടതിലും ചെറുപ്പം. അവൻ യാക്കോവായക്കാരൻ, ഇവിടെ നമ്മുടെ കൂട്ടത്തിലും കാണും യാക്കോവായക്കാരൻ ഇല്ലയോ? കാണാം, ഉണ്ടോ? ഏത് സഭയാണേലും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. മന്ദിര മസൂദിയല്ലേ? എന്നിട്ട് ആദ്യത്തെ വാചകം, അച്ചു എന്റെ അപ്പൻ ഭ്രാന്തനായിരുന്നു. രണ്ടാമത്തെ വാചകം, എന്റെ അപ്പന്റെ അപ്പനും ഭ്രാന്ത. മൂന്നാമത്തെ വാചകം, എന്റെ അപ്പന്റെ ജ്യേഷ്ഠനും എന്റെ അപ്പന്റെ അനിയനും ഭ്രാന്ത്. എന്റെ കൂടെ വന്ന എഡിറ്റർ മേശയ്ക്കടിയിൽ കൂടെ കാലേ തോണ്ടി പോകാം, സംഗതി പന്തിയല്ല. അങ്ങനെ ഞങ്ങളുടെ കുടുംബം മുഴുവൻ ഭ്രാന്ത്. അങ്ങനെ ഞങ്ങളുടെ കുടുംബം മുഴുവൻ ഭ്രാന്ത്. ഇവൻ പറയുന്നു, എന്റെ അമ്മയ്ക്ക് ഞങ്ങൾ മക്കൾ ആമക്കള് മൂന്നു ആമക്കള് ചെറുപ്പം മുതലേ അമ്മയുടെ മനസ്സിനെ എന്നും മതിച്ചുകൊണ്ടിരുന്ന, മനസ്സിനെ ആകുലപ്പെടുത്തിക്കൊണ്ടിരുന്ന ഉത്കണ്ഠ. പരമ്പരാഗതമായി കിട്ടിയ ഈ രോഗം എന്റെ മക്കളിലേക്കും പകർന്നു കിട്ടുമോ എന്നുള്ള ഉത്കണ്ഠ. ഇവൻ പറയുന്നു, എന്റെ മനസ്സിൽ ഇന്നും നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്. ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂൾ വിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഞങ്ങളുടെ സ്കൂളിന്റെ എതിരുവശത്തൊരു ചായക്കട. ആ ചായക്കടയുടെ വരാന്തയില് എന്റെ അപ്പൻ ഒറ്റമുണ്ടെടുത്ത് കുളിക്കാതെ ഷേവ് ചെയ്യാതെ പല്ലി ചേർക്കാതെ വൃത്തിഹീനനായിട്ടിരിക്കുന്ന ചിത്രം കൂട്ടുകാരി വിളിച്ചു പറയും, ദേടാ ഭ്രാന്തൻ. ചിലര് പറയും, ഭ്രാന്തന്റെ മോൻ. ജോൺ കുര്യാക്കോസ് പറഞ്ഞു, എന്റെ അമ്മയ്ക്ക് മുന്നോട്ട് പോകുമ്പോ ഇതെങ്ങനെ മാറ്റും, എങ്ങനെ മാറിക്കിട്ടുമെന്നുള്ള ഉത്കണ്ഠ. അവസാനം ആരോ പറഞ്ഞു, എം വൈ യോഹന്നാന്റെ ധ്യാന പ്രസംഗം കൊണ്ട് പോയാൽ രക്ഷപ്പെടാം. അങ്ങനെ പോകാവുന്ന് തീരുമാനിച്ച് ആലോചിച്ചപ്പോഴാ വികാരിയച്ചൻ പറഞ്ഞത് പറ്റിയല്ല, കാരണം എം വൈ യോഹന്നാൻ ഓർത്തഡോക്സുകാരൻ, യാക്കോവായക്കാരൻ. അങ്ങനെ മടുത്തു. പിന്നെ എന്തും വരട്ടെ എന്ന് കരുതി, ഇവൻ പറയുന്നു എന്തും വരട്ടെ എന്ന് കരുതി എന്റെ അമ്മ യോഹന്നാൻ സാറിന്റെ സുവിശേഷ പ്രസംഗത്തിന് പോവുകയാണ്. സ്വന്തമായിട്ട് ഉടുത്തുകൊണ്ട് പോകാനായിട്ട് ഒരു വെള്ളമുണ്ട് പോലും ഇല്ലാതിരുന്നു. അയൽവക്കത്തുനിന്ന് കടം വാങ്ങിയ വെള്ളമുണ്ടും ഉടുത്തുകൊണ്ടാണ് അമ്മ യോഹന്നാൻ സാറിന്റെ പ്രസംഗത്തിന് പോകുന്നത്. എന്നിട്ടോ ഒരാഴ്ച കഴിഞ്ഞ്, 5 ദിവസം കഴിഞ്ഞ് അമ്മ തിരിച്ചു വരുന്നത് മറ്റൊരാളായിട്ടാണ്. മുഖം മുഴുവൻ പുഞ്ചിരി, മനസ്സ് മുഴുവൻ പ്രത്യാശ. പ്രത്യാശയോടെ അമ്മ വീട്ടിനകത്തേക്ക് കടന്നു വന്നിട്ട് ഞങ്ങൾ മക്കൾ 3 പേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ രക്ഷയുണ്ട്, യേശു ക്രിസ്തു നമ്മളെ രക്ഷിച്ചിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. മക്കളെ രക്ഷയുണ്ട്, യേശു ക്രിസ്തു നമ്മളെ രക്ഷിച്ചിരിക്കുന്നു. ശരിയാൾ പറഞ്ഞു, പിറ്റേ ആഴ്ച അപ്പനെയും കൂട്ടിക്കൊണ്ടുപോയി. ധ്യാനത്തിന്. എന്നിട്ട് അവൻ പറയുക, എന്റെ അപ്പനോട് യോഗന്നൻ സാറ് സംസാരിച്ചില്ല, എന്റെ അപ്പന്റെ തലയിൽ അദ്ദേഹം കൈവച്ച് പ്രാർത്ഥിച്ചില്ല, പക്ഷേ കർത്താവ് ഈശോ മിശിഹ എന്റെ അപ്പനെ സ്പർശിച്ചു. പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിന് രോഗം വന്നിട്ടില്ല എന്ന് മാത്രമല്ല, എന്റെ ഈ പ്രസ്ഥാനത്തിന്റെ സർവ പണികളുടെയും ഉത്തരവാദിത്വം ഇന്നും നോക്കുന്നത് അയാളാണ്. പ്രൈസ് ദ ലോർഡ്. മക്കളെ രക്ഷയുണ്ട്, യേശു ക്രിസ്തു നമ്മളെ രക്ഷിച്ചിരിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 40-ാമത്തെ വചനം, നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് വിശ്വാസം ഇല്ലേ? കയ്യില് ബൈബിള് വേദപുസ്തകം ഉള്ളവരുണ്ടോ ഒന്ന് കൈപൊക്കിക്ക്. വേദപുസ്തകം ഉള്ളവർ തുറന്നു നോക്കണം. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 40-ാമത്തെ വചനം, നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഈശോയാണ് ഇത് ചോദിക്കുന്നത്. ആരോടാ ചോദിക്കുന്നത്? ശിഷ്യന്മാരോട്. ഊഹിക്കാവുന്നതേ ഉള്ളൂ, ആ സാഹചര്യം മനസ്സിലാക്കണം. ഈശോയും ശിഷ്യന്മാരും കൂടെ വിളിച്ച് തന്റെ കൂടാക്കിയ ശിഷ്യന്മാരും കൂടെ ഒരു വഞ്ചിയില്ല.
ഈശോ തന്നെയാണ് അവരെ വഞ്ചിയിലേക്ക് പോകാനായിട്ട് നിർബന്ധിക്കുന്നത്. 4:35 വചനത്തിൽ ഒരു വള്ളത്തിൽ കയറുകയാണ്. വള്ളം കായലിന്റെ നടുവിലേക്ക് നീങ്ങുമ്പോഴാണ് കാറ്റും കോളും ഉണ്ടാകുന്നത്. വള്ളത്തിലേക്ക് വെള്ളം കയറുകയാണ്, നിറഞ്ഞ് താഴേക്ക് പൊക്കൊണ്ടിരിക്കുക വള്ളം. അപ്പോഴാ സുവിശേഷകൻ പറയുന്നത്, അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ഏത് വള്ളത്തിലേക്ക് വെള്ളം കയറി കയറി താഴേക്ക് വെള്ളത്തിനടിയിലേക്ക് വള്ളം പൊക്കൊണ്ടിരിക്കുമ്പോഴാ ഒരുത്തൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു.